അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഉൾപ്പെടുന്ന വാഹന വ്യൂഹം, അത് ഇനി അടുത്തത് പൂളാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ഒപ്പം തന്നെ ഡ്രൈവർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നിന്നാണ് ഒരു വിലാപയാത്രയായി വരിക. കണ്ണാടിക്കലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗതാഗത നിയന്ത്രണമുണ്ട്, വാഹന നിയന്ത്രണമുണ്ട്. അതായത് ആംബുലൻസ് മാത്രമായിരിക്കും കടത്തിവിടുക. എന്തായാലും വീട്ടിൽ പുതുവർഷത്തിനും ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അഞ്ജുരാജുണ്ട്. അഞ്ജുരാജ് പറഞ്ഞോളൂ. രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും വൈകാരികമായ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും വീട് കാത്തിരിക്കുകയാണ്. അമരാവതി എന്ന ഈ വീട്, കണ്ണാടിക്കലിലെ വീട്, അർജുനെ 72-ാം പക്കം ജീവനറ്റ ശരീരമായി കിട്ടിയപ്പോൾ അവർ അവിടേക്ക് കൊണ്ടുവരികയാണ്. ഇനി 1 മണിക്കൂർ മാത്രം മതി ഇവിടേക്ക് അർജുൻ്റെ അവസാന യാത്ര വരുന്നത്. ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അർജുൻ്റെ ഭാര്യ, സഹോദരി, ഒപ്പം തന്നെ ഇപ്പോൾ വാഹനത്തിനൊപ്പമുള്ള സഹോദരൻ, ഒപ്പം തന്നെ ഭാര്യ, സഹോദരിയുടെ ഭർത്താവ് ഒക്കെ തന്നെ എല്ലാവരും ചേർന്ന് കൊണ്ടുവരികയാണ് അർജുനെ. എന്തെങ്കിലും എൻ്റെ അവശേഷിപ്പുകളായി എന്തെങ്കിലും കൊണ്ടുവരണമെന്ന കൃഷ്ണപ്രിയുടെ ആഗ്രഹം പൂർത്തീകരണമാണ് ഉണ്ടാകുന്നത്. നാട്ടുകാർ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് നമുക്കൊപ്പം ചേരുന്നത്, അത്രമേൽ അറിയാമായിരുന്നു. അതായത് നമ്മൾ ബീച്ചിൽ മറ്റേ തട്ടടുത്താണ്, അപ്പോൾ അവിടെ വരലുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ വന്ന് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആവുന്നത്. കാരണം ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതറിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എൻ്റെ വീട് ഈ ഭാഗത്ത് തന്നെയാണ് കാലഘട്ടത്തിൽ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ കണ്ണാടിക്കുന്ന ഇടവേലിയൊക്കെ എപ്പോഴും നോക്കും. അതുപോലെ തന്നെ ഇവരെ വാർത്ത കേൾക്കുന്ന സമയത്ത് പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയോ എന്നുള്ള അറിയാൻ വേണ്ടി മഴ തടസ്സമാകുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ഒരു വീട്ടിലേക്ക് ഇൻവേർട്ടർ വരെ ഞാൻ ഈ 28,000 ചിലവാക്കിയിട്ട് ഇൻവേർട്ടർ വരെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഉമ്മക്കും ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇത് എന്തായി എന്നുള്ള വാർത്ത രാവിലെ തന്നെ വെച്ച് നോക്കുന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ അറിയാനായിട്ട് അപ്പോൾ ആ സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഇൻവേർട്ടർ വാങ്ങിച്ചു. പിന്നെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ അറിഞ്ഞ് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ആ പേപ്പറൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, ഇന്നലെ വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ മോള് ചിങ്ങളൊക്കെ പോയി കണ്ട് എന്നെ കാണിച്ചില്ല എന്ന് പറഞ്ഞു സ്കൂളിലത്തെ സമയത്ത്. അപ്പോൾ ഞാൻ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരെ അമ്മനെയൊക്കെ മക്കളൊക്കെ കാണിച്ചു കൊടുത്ത് അവർ അച്ഛനായിട്ട് മോളെ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാണിച്ച് അവർ എൻ്റെ വൈഫൊക്കെ ഇതിന് പോയി കണ്ടു. അപ്പോൾ അന്ന് ഞാൻ ഇത്രയും ഇനി ഇവിടുത്തെ ഒരു വാട്സപ്പ് കൂട്ടായ്മ വന്നിട്ടുണ്ടായിരുന്നു 6 മണിക്ക് ഇവിടെ എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ 5 മണിക്ക് ഞാൻ അലറം വെച്ച് ഒരു 5:30 ഞാനും വൈഫും കുടുംബമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം എണീറ്റു, പിന്നെ വൈഫ് വന്നു, 2 മക്കളും അവരൊക്കെ ഇവിടെ വന്നിട്ട് രാവിലത്തെ 5:30 ഞാൻ കണ്ണടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വല്ലാത്തൊരു മനസ്സിൽ കുടുംബക്കാർ വരെ നമ്മൾ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ വല്ലാത്ത എന്തോ അറിയില്ല, അതുപോലെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നത് എൻ്റെ ഒരു ഗഫൂർ ഈ ഗഫൂർക്ക പറഞ്ഞത് തന്നെയാണ്. അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറി മലയാളിക്ക് അർജുൻ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ തന്നെയാണോ വീട്? അല്ല, ഞങ്ങൾ മണക്കടവാണ്, പന്തീരങ്കാവ് വളവണ്ണ പഞ്ചായത്ത്. അവിടെ ഇപ്പം വന്ന പിന്നെ ഞങ്ങൾ അമ്മച്ചൻ്റെ തറവാട്ടുകാരാണ് ഞങ്ങൾ. അർജുൻ്റെ അമ്മച്ചൻ്റെ അപ്പോൾ ഞങ്ങളവിടെ പനങ്ങാവിൽ തറവാട്, ഇപ്പോൾ തറവാട്ടിൽപ്പെട്ട ആളാണ് മൂപ്പര്. അങ്ങനെ വന്നതാണ്, കുറെ ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ശരി അഞ്ജുരാജ് അവിടെ തുടരൂ. അഞ്ജുരാജ് വീട്ടിൽ നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.